ഇന്ന് ഇവിടെ പറയുന്നത് ഒരു യൂണിഫോം ഷർട്ട് തയ്ക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് അളവ് വരുന്നത് ഇറക്കം 24, വണ്ണം 27, ഷേപ്പ് വണ്ണം 25, കഴുത്ത് 13, ഷോൾഡർ 14½. കൈയുടെ കണക്ക് പറയാം. ഇത്രയും ഈ അളവിൽ നമുക്കത് വെട്ടാം. കൈ വെട്ടാൻ നേരത്ത് കൈയുടെ അളവ് പറയാം. അപ്പോൾ ഈ അളവൊന്ന് നിങ്ങൾ ഓർത്ത് ഇരിക്കണം. ഇത് എളുപ്പ വഴിയിലാണ് പഠിപ്പിക്കുന്നത്, കാരണം ഇതിന് ഒത്തിരി കണക്കുകളുണ്ട്. 16ൽ 1 എന്നൊക്കെ പറയുന്ന കണക്കൊക്കെയാണ് വരുന്നത്. അങ്ങനെ കണക്ക് വരുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പഠിക്കുവാൻ എളുപ്പമുള്ള കണക്കിൽ പറഞ്ഞു തരാം, അതൊന്ന് ശ്രദ്ധിച്ച് ഇരിക്കണം. ഷർട്ട് വെട്ടാം. ഇത് ആദ്യമേ നമ്മൾ 1 ഇഞ്ച് വീതിയിൽ, ഈ പടി ഇതിൻ്റെ വീതി വരുന്നത് 1 ഇഞ്ചാണ്. ഇങ്ങനെ 1 ഇഞ്ച്, 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇങ്ങനെ 1 മടക്കി, അത് കഴിഞ്ഞ് 1 കൂടി മടക്കി. ഇത് മുൻവശത്തെ ഹോളുള്ള പടിയാണ്, ഹോൾ പടിയാണ് ഇത്. ഇത് 1 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. ഇത് ഇവിടെ നമ്മളിങ്ങനെ പടിയായിട്ട് തന്നെ അരികിലൂടെ തയ്ക്കുന്നതാണ്. ഇങ്ങനെ മടക്കി ഞാൻ തേച്ച് വച്ചതാണ് നിങ്ങളെ കാണിച്ചു തരുന്നതിന്. നിങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെ 2 ഇഞ്ച്, ഇവിടെയും 2 ഇഞ്ച്, എന്നിട്ടത് വരയ്ക്കണം. അത് കഴിഞ്ഞ് 1 ഇഞ്ച് വരച്ച് ഇങ്ങനെ വരച്ച് മടക്കി, 1 കൂടി മടക്കി. അപ്പോൾ നമുക്ക് പടി കിട്ടി. ഇനി അടിയിൽ ഇറക്കമാണ് വരുന്നത്. ഇറക്കത്തിലെ ഇവിടെ 1¼ ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി 2 പ്രാവശ്യം അത് തമ്മിൽ വരച്ചു. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിൽ വരുന്നത് ഇറക്കം 24 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. അതിൻ്റെ കൂടെ 1½ ഇഞ്ച് കൂട്ടി 24½ ഇഞ്ച് ഇറക്കം ഇങ്ങനെ അടയാളപ്പെടുത്തി അത് 1 കൂടി 24½ അടയാളപ്പെടുത്തി തമ്മിൽ വരച്ചു. പടി ഇങ്ങനെ മടക്കി വച്ചത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇറക്കം നമുക്ക് കിട്ടി. ഇറക്കത്തിൻ്റെ കൂടെ കൂട്ടിയത് 1½ ഇഞ്ചാണ്. ഇനി ഷോൾഡറാണ് വരുന്നത്. ഷോൾഡർ വരുന്നത് 14½ ഇഞ്ചാണ്. 14½ ഇഞ്ചിൻ്റെ പകുതി വരുന്നത് 7¼ ആണ്. 1½ ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൂടുതൽ ഇടുന്നത്. ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് 1½ ഇഞ്ച് കൂട്ടി വേണം ഷോൾഡർ അടയാളപ്പെടുത്താൻ. ഇത് അപ്പോൾ നമ്മൾ 7¾ ഇട്ടു. അത് 1 കൂടി താഴേക്ക് 7¾ അടയാളപ്പെടുത്തി തമ്മിൽ വരച്ചു. എല്ലാവർക്കും ഷോൾഡറിൻ്റെ പകുതി പ്ലസ് 1½ ഇഞ്ചാണ് ഇടുന്നത്. ഇനി ഇവിടെ കൈക്കുഴിയാണ് വരുന്നത്. ശരീര വണ്ണത്തിൻ്റെ 1/4 കൈക്കുഴി. ഇത് 27 ഇഞ്ചാണ് വണ്ണം വരുന്നത്. 27¼6¾ ആണ്. അത് നീട്ടി വരച്ചു. ഈ വരയിലാണ് ഇനി വണ്ണം വരുന്നത്. വണ്ണം വരുന്നത് 27 ഇഞ്ചാണ്. 27 ഇഞ്ചിൻ്റെ കൂടെ 10 ഇഞ്ച് ലൂസ് നമ്മൾ കൂട്ടി. 27 × 10 = 37. 37¼ 9¾. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ആ 9¼ അടിയിലും 9¼ തന്നെ അടയാളപ്പെടുത്തി. ഇനി നടുഭാഗം വരുന്നത് ഈ മുകൾ വണ്ണത്തിനും ഇറക്കത്തിനും. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇവിടം വരെ 18 ഇഞ്ചാണ്. 18¹ ഒൻപത് ഇഞ്ചാണ്. ആ 9 ഇഞ്ച് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടെയാണ് ഷേപ്പ് വരുന്നത്. ഷേപ്പ് വരുന്നത് ഇവിടെ നമ്മൾ ഇട്ടത് 9¼ ആണ്. 1½ ഇഞ്ച് കുറച്ച് ഷേപ്പ് അടയാളപ്പെടുത്താം. ഇപ്പോൾ എല്ലാവർക്കും ലൂസ് ഷർട്ട് ആയതുകൊണ്ട് ഷേപ്പിലെ 1½ ഇഞ്ച് കുറച്ചാൽ മതി. ലൂസ് ഷർട്ടാണ് ഇത്, സ്കൂൾ യൂണിഫോമാണ്. ഇനി ഇവിടെ വരുന്നത് 1¾ ഇഞ്ച്. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊരു 1¼ ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചു. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ആ 1¼ ഇഞ്ച് ഇങ്ങനെ വരച്ചിട്ടു. ഇനി ഇവിടെയാണ് വരുന്നത്. ഇവിടെ വരുന്നത് കഴുത്തിൻ്റെ 1/5 ആണ് ഇവിടെ വരുന്നത്. കഴുത്തിൻ്റെ അളവെടുത്തിരിക്കുന്നത് 13 ഇഞ്ചാണ്. 13¹ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു 2½ ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി താഴേക്ക് വരുന്ന ഈ കണക്ക് ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കണം.
ശരീരവണ്ണത്തിൻ്റെ അഞ്ചിൽ ഒന്നിൽ നിന്ന് അര ഇഞ്ച് കുറച്ചാണ് ഇവിടെ വരുന്നത്. ഇവിടെ കിട്ടിയതിൽ നിന്ന് ഈ രണ്ടരയിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ ഇവിടെ കുറച്ചു, രണ്ട് ഇഞ്ച്. അത് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ വരുന്നത്, ഇവിടെ നമ്മൾ എത്രയാണോ ഇട്ടത് അതാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നതിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കണം. ഇവിടെ വന്നതിൽ നിന്ന് രണ്ടിഞ്ചിൽ നിന്ന് ഇവിടെ നമ്മൾ അര ഇഞ്ച് കുറച്ചു. അത് ഇങ്ങനെ ചെരിച്ച് വരച്ചു. ഇവിടെ നമ്മൾ വരച്ച് ഇട്ടത് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു. ഇതാണ് ഫ്രണ്ട് വെട്ടുന്നത്. ഇനി ഞാൻ ബാക്കി വെട്ടുന്നത് കാണിച്ചു തരാം. ഈ പടി അടിയിലെ ബട്ടൺസ് പടിയും ഇതുപോലെ തന്നെ രണ്ട് മടക്ക് മടക്കിയാണ് വച്ചിരിക്കുന്നത്. രണ്ട് പടിയും ഒരുപോലെ മടക്കി ഇങ്ങനെയാണ് വരുന്നത്. ഇത് വെട്ടിയിട്ട് കാണിച്ചു തരാം. ബാക്കി വെട്ടുന്നത് വെട്ടുന്നത് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് വെട്ടുന്നത്. അടിപ്പടി ഞാനത് മടക്കി വച്ചേക്കുന്നതാണ് ബട്ടൺസ് പടി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി ഇവിടെ എല്ലാം കറക്റ്റാണ് നമ്മൾ നിർത്തുന്നത്. ഇനി ഈ സൈഡ് ഇങ്ങനെ വെട്ടിപ്പോകാം. ഇവിടെ 3/4 ഇഞ്ചാണ് നമ്മൾ ഇട്ടത്. ഇവിടെ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊരു അല്പം വെട്ടിയപ്പോൾ അല്പം കുറഞ്ഞു പോയി. നമുക്ക് ബാക്കി വെട്ടാം. ബാക്കി വെട്ടാൻ വേണ്ടി ഇതിപ്പോൾ 2 പീസുണ്ട്. ഇങ്ങനെ ഞാൻ ഇവിടെ തിരിച്ചിട്ടതാണ്. ഇതിൽ നിന്ന് 1 പീസെടുത്തു. 1 പീസെടുത്ത് ഇങ്ങനെ ഇട്ടു. ബാക്കി വെട്ടുന്നതിന് നമ്മളിങ്ങനെ മടക്കി ഇട്ടു. ഇനി ഫ്രണ്ട് പീസെടുത്ത് ഇങ്ങനെ വെച്ചു. നമ്മൾ ഈ വരച്ച പീസാണ് ഇവിടെ വെക്കേണ്ടത്. നമ്മളിങ്ങനെ വെച്ചു, രണ്ടും ഒപ്പമാക്കി. 1/2 ഇഞ്ച് ഇത് കണ്ടോ, ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ തള്ളണം. 1/2 ഇഞ്ചാണ് ഇവിടെ ബാക്കി പീസ്. എപ്പോഴും 1/2 ഇഞ്ച് കുറച്ച് ഇടണം. ഇനി നമുക്ക് വേണ്ടത് ഇറക്കം. നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന 24/4 ഇങ്ങനെ 24/4. ഈ 24/4 ഇങ്ങനെ അടയാളപ്പെടുത്തി. അപ്പൊ ചെരുവിട്ടത് 1/2 ഇഞ്ചാണ്. ആ ഒന്ന് ഇവിടത്തെ 1/2 ഇഞ്ച് ചെരുവ് കണ്ടോ, ഈ 1/2 ഇഞ്ച് ചെരുവ് നമ്മൾ ഇവിടെ ആ ചെരുവ് ഇവിടെ അടയാളപ്പെടുത്തി. 1/2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഷോൾഡർ അടയാളപ്പെടുത്തിയിരുന്നത് 7/3 ആണ്. 7/3 ഇങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചു. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഇട്ടത് 1/2 ഇഞ്ചാണ്. ആ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചു, ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഷോൾഡറിൻ്റെ പകുതി പ്ലസ് 1/2 ഇഞ്ച്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇനി ഇങ്ങനെ വെട്ടിപ്പോകും. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഷോൾഡർ വരുന്ന ഭാഗം ഇവിടെയാണ്. നടു അടയാളപ്പെടുത്തി. ഒന്ന് ഷേപ്പ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ നിന്ന് വെട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മേശയ്ക്ക് പൊക്കം കൂടുതലാണ്. ഇപ്പോൾ ബാക്കി നമുക്ക് കിട്ടി. ഫ്രണ്ട് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ വെട്ടുന്നത് കാണിച്ചു തരാം. ഷോൾഡർ വെട്ടുന്നത് ഞാൻ വരച്ചു വെച്ചതാണ്, പറഞ്ഞു തരാം. ഈ പീസ് നമുക്ക് കിട്ടിയത് ഫ്രണ്ട് നമ്മൾ വെട്ടിയപ്പോൾ ഒരു ഫ്രണ്ട് കഴിഞ്ഞ് ബാലൻസ് കിട്ടിയതിൽ നിന്ന് ഒരു ബാക്കി പീസ് നമ്മൾ വെട്ടിയെടുത്തു. അത് കഴിഞ്ഞ് വന്ന ഒരു പീസാണ് ഇത്. ഇത് നിന്നാണ് നമ്മൾ ഷോൾഡർ വെട്ടുന്നത്. ഷോൾഡർ വെട്ടുന്ന നീളനാണ് വരുന്നത്. തേരുള്ള ഭാഗം ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഷോൾഡറിൻ്റെ കണക്ക് പറയാം. 7/3 ആണ് ഷോൾഡറിൻ്റെ നീളം വരുന്നത്. അതിൻ്റെ വീതി വരുന്നത് 4 ഇഞ്ചാണ്. സാധാരണ 4/4 ആണ് എല്ലാവർക്കും വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ 4.5 വരും. വലിയ ഷർട്ടിനെല്ലാം 4.5 ആണ് വരുന്നത്. നിങ്ങൾക്ക് എളുപ്പ വഴിയിൽ തയ്ക്കുവാൻ പറഞ്ഞു തരാം.
ഈ ഷോൾഡർ നമ്മൾ ഇങ്ങനെ വെച്ച് വരച്ചാൽ മതി. ഇവിടുത്തെ ചെരിവുണ്ടല്ലോ, ഷോൾഡറിൻ്റെ ചെരിവ് നമ്മൾ ഷർട്ടിൻ്റെ ചെരിവിൽ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി ആ 1.5 ഇവിടെ ഇങ്ങനെ വരച്ച് വയ്ക്കുക. ഈ ചെരിവാണ് ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കഴുത്തകലം കറക്റ്റായിട്ട് നമുക്ക് കഴുത്ത് അകലം കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഒരു 1.5 ഇഞ്ച് കഴുത്ത് ഇറക്കം, ഷോൾഡറിൻ്റെ കഴുത്ത് ഇറക്കം 1.5 ഇഞ്ച്, വലിയ ആൾക്കൊക്കെ ആണെങ്കിൽ 1.75 ഇഞ്ച്, 2 ഇഞ്ച് വരെ ഇവിടെ കഴുത്ത് ഇറക്കം കൂട്ടാം. ഇത് അന്നേരം ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം കൂടുതൽ വരും. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് 7.75 ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടെ വരുന്നത് കഴുത്ത് 2.5 ഇഞ്ച്, കഴുത്തകലം 2.5 ഇഞ്ച്, ഇവിടെ വരുന്നത് 1.5 ഇഞ്ച്. ഇത് 1.5, 1.75, 2 ഇഞ്ച് വരെ ഇവിടെ ഇറക്കിയിടാം. ഇവിടെ വരുന്നത് ചെരുവ് വന്നിരിക്കുന്നത് 1.5 ഇഞ്ചാണ്. ഇനി നമുക്കിത് വെട്ടാം. വെട്ടുന്നത് ഇങ്ങനെയാണ് വെട്ടുന്നത്. ഇത് ഒരു ഷോൾഡറാണ് വെട്ടുന്നത്. ഇനി ഒരു ഷോൾഡർ കൂടി വേണം, അത് വെട്ടുന്നത് കാണിച്ചു തരാം. ഷോൾഡർ ഇത് നീളൻ പീസാണ്. ഇനി നമ്മൾ വെലങ്ങൻ പീസാണ് വെട്ടി എടുക്കുന്നത്. ഇങ്ങനെ വെച്ച് ഈ ഒരു പീസ് ഇത് വെട്ടിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ച് വെട്ടിയെടുത്താൽ മതി, മൊത്തം വെട്ടണ്ട. ഇത് വെട്ടിയതിന് ശേഷം നമ്മൾ ബാക്കി പീസിലേക്ക് തയ്ക്കാൻ നേരത്തെ വയ്ക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് വെട്ടിയാൽ മതി. ഇങ്ങനെ നടുഭാഗം അടയാളപ്പെടുത്തി ഇത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത്. ഇനി കൈവെട്ടാം. നമുക്ക് കൈവെട്ടാം. കൈക്ക് ആദ്യമേ നമ്മൾ ശരീര വണ്ണത്തിൻ്റെ 1/4 ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇത് 2 പീസാണ്. ഇത് നീളൻ പീസാണ് ഇങ്ങനെ വരുന്നത്, വെലങ്ങൻ പീസല്ല. കൈക്ക് വരുന്നത് നീളൻ പീസാണ്. 1/4 ശരീരവണ്ണത്തിൻ്റെ 6.75 ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടെ കൈ മടക്കി തയ്ക്കുന്നതിന് 1.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി. 1.5 ഇഞ്ച് കൈവണ്ണം വരുന്നത് 10 ഇഞ്ചാണ്. ആ 10 ഇഞ്ച് അടയാളപ്പെടുത്തി, പ്ലസ് 1/2 ഇഞ്ച് മതി, അതിങ്ങനെ അടയാളപ്പെടുത്തി. നീളം വരുന്നത് 8 ഇഞ്ചാണ്, അതിന് 8.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. 8 ന് 8.5, താഴെയും 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി വരുന്ന കണക്ക് നമ്മൾ ബ്ലൗസിനൊക്കെ വെട്ടുന്നതുപോലെ തന്നെയാണ്. ഇതൊരു 3 ഇഞ്ച്, വലിയ ഷർട്ടാണെങ്കിൽ 3.5 ഇഞ്ചാണ് വരുന്നത്. ഇത് 2.5 ഇഞ്ച് മുതൽ തുടങ്ങും ചെരുവ് വരുന്നത്. ആ 3 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇങ്ങോട്ട് നമ്മൾ ആ ചെരുവ് 2.5 ഇഞ്ചാണ് ഇങ്ങോട്ട് വരുന്ന ചെരുവ്. ഇവിടെ അടയാളപ്പെടുത്തുന്നതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. അത് ഇങ്ങനെ വരച്ചു. ഇത് ഒരു കൈയാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഫ്രണ്ട് വെട്ടുന്നതിനാണ് അത്, അത് ഇങ്ങനെ വരച്ചു. ഇത് ഫ്രണ്ട് വെട്ടുന്നതിന് ഇവിടെ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇങ്ങനെ വെട്ടണം. അപ്പോൾ നമ്മുടെ ആ കണക്ക് വീണ്ടും കയറി വന്നു. 3 ഇഞ്ച് വീണ്ടും ചെരുവ് ഇവിടെ കയറി വന്നു. നമുക്കിത് വെട്ടാം. ഇതിപ്പോൾ നമ്മൾ ബാക്കി പീസാണ്, ഫ്രണ്ട് പീസ് ഇവിടെ വെച്ച് വെട്ടുന്നില്ല. 2 പീസും ഒന്നിച്ച് വെട്ടിയതിന് ശേഷമാണ് ഫ്രണ്ട് എടുത്ത് കളയുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. കൈവെട്ടി ഒരു കൈ അവിടെ വെച്ചു. ഇനി നമ്മളത് വെട്ടുകയാണ്. വെട്ടുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ ഒപ്പം 2 കൈ വെട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വെട്ടുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി. ഇത് ബാക്കി വശമാണ് ഈ വരുന്നത്. ഇത് കണ്ടോ, ഇത് ബാക്കി വശമാണ്. ഫ്രണ്ട് നമ്മൾ അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഫ്രണ്ട് നമ്മൾ ചെരിച്ചു. ഇപ്പോൾ കഷ്ണം പോകുന്ന കണ്ടോ, ഇപ്പോഴാണ് ബാക്കിയും ഫ്രണ്ട് നമ്മൾ തിരിച്ചത്. ഇനി നമ്മളിങ്ങനെ വെട്ടിയെടുത്തു. ഇപ്പോൾ 2 കൈയും ആയി. നമുക്ക് കോളർ വെട്ടാം. ഇതിപ്പോൾ കോളർ ഇങ്ങനെ വെട്ടി വച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പാറ്റേണാണത്, പാറ്റേൺ വെച്ചാണ് നമ്മൾ വെട്ടുന്നത്. അത് പാറ്റേൺ വെട്ടുന്നത് എങ്ങനെയാണെന്ന് ഒരു ക്ലാസ് ചെയ്ത് കാണിക്കാം. ഇത് വരുന്നത് 13 ഇഞ്ചാണ്. ഇതുണ്ടോ, ഇത് 13 ഇഞ്ചാണ്. ഇത് 14 ഇഞ്ച് വരെ നീളമുണ്ട്. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് ഇവിടം വരെ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് വെട്ടുന്നത്. ഇങ്ങനെ വെച്ച് നമ്മളത് വരച്ചെടുത്തു.
ഇത് തന്നെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം, എങ്കിലാണ് നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അടുത്തത് നമ്മൾ നെക്ക് ഇങ്ങനെ വെച്ചു, അപ്പോൾ ഒരു തുമ്പ് ഇങ്ങോട്ട് അല്പം കൂട്ടി ഇട്ടു, ഇങ്ങനെയാണ് വരുന്നത്. തുമ്പ് ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് കൂട്ടി ഇട്ടു, അപ്പോൾ അത് വന്നത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് വെട്ടീനി നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കുന്നത് കാണിച്ചു തരാം. തുണി ആദ്യമേന്ന് നമ്മൾ ഇട്ടു, നീളൻ പീസാണ് ഇത്, വെലങ്ങൻ പീസ് അല്ല. ഇട്ടതിന് ശേഷം പശയുള്ള വശം ഇങ്ങനെ വയ്ക്കണം. പശയുള്ള വശമാണ് അടിയിലേക്ക് വരുന്നത്, ഇങ്ങനെ മിന്നുന്ന വശമാണ് പശയുള്ളത്. അത് ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ തേക്കണം. തുണി ആദ്യം ഒന്ന് തേച്ച് വെച്ചാലേ ഒട്ടാൻ എളുപ്പമുണ്ട്. നല്ല ചൂടുള്ള പെട്ടിയായിരിക്കണം. ഇനി നമുക്ക് നെക്ക് ഒട്ടിക്കാം. അത് പശയുള്ള വശം അടിയിലേക്കാണ് വയ്ക്കേണ്ടത്. ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം, അല്പം കൂട്ടി ഇടണം. ഇത്രയും അകലത്തിൽ വേണം വയ്ക്കാൻ. ഇത് തുമ്പിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ അകത്തി വയ്ക്കുന്നത്. തുണി നമുക്ക് ലാഭവും കിട്ടും. ഇങ്ങനെ ഒട്ടിച്ചു. ഇനി നമ്മൾ ഇത് 2 പീസ് മുറിച്ചെടുക്കണം. എന്നിട്ട് കോളറ് തയ്ക്കുമ്പോൾ കോളറ് തയ്ക്കുന്നത് കാണിച്ചു തരാം. എന്നാൽ ഈ വീഡിയോ ഇവിടെ തീർക്കുകയാണ്. കാരണം ഇനി കോളറ് തയ്ക്കുവാനുണ്ട്. ഷർട്ട് തയ്ക്കുന്നത് കാണിച്ചു തരാം. പോക്കറ്റ് ഉള്ള ഷർട്ടാണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളുകളായി. അല്പം തിരക്കിലായിരുന്നു, ക്ലാസ്സുകളെല്ലാം തുടങ്ങി. ഇനിയിപ്പോൾ വീഡിയോ കുറച്ചുകൊണ്ട് വരികയാണ്. നമുക്ക് ഇടയ്ക്ക് വീണ്ടും കാണാം.